എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭാരതത്തിൻ്റെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയെ പറ്റിയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്കും പരിപാടികൾക്കും അടിത്തറ പാകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായി. 1919 ആഗസ്റ്റ് 12 അഹമ്മദാബാദിൽ ജനിച്ചു. 1947 കോസ്മിക് റേ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ് എന്ന പ്രബന്ധത്തിന് ഗവേഷണ ബിരുദം ലഭിച്ചു. 1947 ബഹിരാകാശത്തെക്കുറിച്ചും കോസ്മിക് രശ്മികളെക്കുറിച്ചുമുള്ള ഗവേഷണങ്ങൾക്കായി സാരാഭായി ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന സ്ഥാപനം സ്വന്തം വീട്ടിലാരംഭിച്ചു. ജന്മനഗരമായ അഹമ്മദാബാദിൽ നിലനിന്നിരുന്ന തുണിമില്ലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി 1947 തന്നെ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റിസർച്ച് അസോസിയേഷൻ എന്ന ഒരു ഗവേഷണ സംഘടന രൂപവൽക്കരിക്കുകയുണ്ടായി. 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിൻ്റെ അധ്യക്ഷനായി ഭാരത സർക്കാർ വിക്രം സാരാഭായി നിയമിച്ചു. ഇതോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൽക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരത്തിന് സമീപമുള്ള തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കാനുള്ള ആദ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. 1963 ഇവിടെ നിന്ന് ആദ്യ റോക്കറ്റായ നൈക് അപ്പാച്ചെ വിക്ഷേപിച്ചു. 1969 ഭാരത സർക്കാർ ISRO രൂപവൽക്കരിക്കുകയും വിക്രം സാരാഭായിയെ അതിൻ്റെ ചെയർമാനായി നിയമിക്കുകയും ചെയ്തു. 1966 ഇന്ത്യൻ അണുശക്തി ഗവേഷണ വിഭാഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതോടെ ഇന്ത്യ ചെറിയ റോക്കറ്റുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV-3 രൂപകൽപ്പന തയ്യാറായതും സാരാഭായിയുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിഭാവനം ചെയ്തതും സാരാഭായി ആയിരുന്നു. 1971 December 30 വിക്രം സാരാഭായി അന്തരിച്ചു. സാരാഭായിയുടെ സ്മരണാർത്ഥം തുമ്പയിലെ റോക്കറ്റ് ഗവേഷണ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് വെൻഡർ VSSC എന്ന പേര് നൽകി.